കേരളക്കാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട്. ആ ആങ്കർ ഞാൻ തന്നെയാണ്. ഒരു പെണ്ണൊരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഷാലു ചോദിച്ചതെന്ന് പലരും പേഴ്സണലായിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ടുണ്ട്. ഹന രതി കോശി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, കിടന്നു കൊടുത്താലാണോ സിനിമയിൽ ചാൻസ് കിട്ടുന്നത് എന്ന്. കേരളക്കര മൊത്തം തെറി വിളിക്കുന്ന അവതാരക ഞാനാണ്. ഡി എൻ എ സിനിമയുടെ പ്രൊമോഷൻ ഇന്റർവ്യൂവിനിടെ നടി ഹന റജി കോശിയോട് ഞാൻ കിടന്നു കൊടുത്തിട്ടാണോ സിനിമ കിട്ടുന്നതെന്ന് ചോദിച്ചിരുന്നു. അവർ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ആ സമയത്താണ് താൻ പ്രതികരിച്ചതെന്നാണ് ഷാലു പറയുന്നത്. തുടർന്ന് അതൊരു തർക്കത്തിലേക്ക് പോയി എന്നും അവസാനം ഹന മൈക്കൂരി ഇറങ്ങിപ്പോയെന്നും അതിനൊപ്പം കൂടെയുണ്ടായിരുന്ന അഷ്കറും ഇറങ്ങിപ്പോയെന്നാണ് ഷാലു പറയുന്നത്. വീഡിയോ കണ്ട് ഒരുപാട് പേർ അത് പ്രാങ്ക് ആണോ സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്നാൽ അതൊരു പ്രാങ്ക് വീഡിയോ അല്ല, അഭിമുഖത്തിനിടെ മൈക്കൂരി വലിച്ചെറിയുമ്പോൾ തനിക്ക് അവിടെ ഇരിക്കേണ്ടതില്ല എന്നും, പക്ഷേ മീഡിയയിലെ ഇത്രയും ആളുകൾ കാണുന്നുണ്ട് എന്നതുകൊണ്ടാണ് താൻ മിണ്ടാതിരുന്നതെന്നുമാണ് ഷാലു പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് ആരും തന്നോട് ചോദിച്ചതുമില്ല. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പറയുന്നതെന്നും ഷാലു വീഡിയോയിൽ പറയുന്നു. അവതാരക എന്നതിനോടൊപ്പം തന്നെ സിനിമയിൽ അഭിനയിക്കുക എന്നത് തന്റെ പാഷനാണെന്നും ആഗ്രഹവും കൊണ്ട് നടക്കുന്ന ആളാണ് താനെന്നും അതിനായി ഒരുപാട് ഓഡിഷനുകളിൽ താൻ പങ്കെടുത്തിട്ടുണ്ടെന്നുമാണ് ഷാലു പറയുന്നത്. ചിലതിലൊക്കെ സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. ഡേറ്റ് വരെ പറഞ്ഞുറപ്പിച്ച് അവസാന നിമിഷമായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് കോളുകൾ വരുന്നത്. അങ്ങനെയാണ് അഭിനയിക്കാനുള്ള സ്വപ്നം തന്നെ ഉപേക്ഷിക്കുന്നതെന്നാണ് ഷാലു പറയുന്നത്. അറിയപ്പെടുന്ന പലരിൽ നിന്നും ആ ചോദ്യം താൻ നേരിട്ടിട്ടുണ്ടെന്നും സിനിമയെന്ന സ്വപ്നവുമായി പോകുന്ന പല പെൺകുട്ടികൾക്കും ഇത്തരം ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ടാകുമെന്നും ഷാലു പറയുന്നു. ഹന്ന ബോൾഡാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ചോദ്യം ഹന്നയോട് ചോദിച്ചത്. ബോൾഡ് അല്ലായിരുന്നുവെങ്കിൽ താൻ ആ ചോദ്യം ചോദിക്കില്ലായിരുന്നുവെന്നും അവർക്ക് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളുണ്ട്, അവർ ആ ചോദ്യം ചോദിക്കാൻ അനുയോജ്യമാണെന്ന് തോന്നിപ്പോയി എന്നും, പക്ഷേ ഹന്ന കുറച്ചു നേരം നിശബ്ദയായിപ്പോയി, അവർ ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. ഹന്ന മിണ്ടാതെ ഇരുന്നപ്പോൾ തൻ്റെ പഴയ അനുഭവങ്ങൾ ട്രിഗർ ചെയ്തുവെന്നുമാണ് ഷാലു പറയുന്നത്. എന്തുകൊണ്ട് ബോൾഡായ ഒരാൾ മിണ്ടുന്നില്ല? അപ്പോഴാണ് ഹന്ന കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചത്. ഹന്നയിൽ നിന്നും വ്യക്തമായൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. പക്ഷേ അതിന് കൂടുതലും പ്രതികരിച്ചത് അഷ്കർ സൗദാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് വുമൺ എന്ന് പറയുന്ന ഹന്ന പുരുഷാധിപത്യത്തെ പിന്തുണയ്ക്കുന്ന ആളാണോ എന്ന് തനിക്ക് തോന്നിയെന്നും, അങ്ങനെയാണ് അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകുന്നതെന്നും, തൻ്റെ അനുഭവത്തിൽ നിന്നാണ് താൻ ആ ചോദ്യം ചോദിച്ചതെന്നും, എന്നാൽ ഹന്ന അങ്ങനൊരാളാണെന്നല്ല എന്നും, കഷ്ടപ്പെട്ട് വന്ന ഡിസേർവിംഗ് ആയ ഒരാളാണ് ഹന്നയെന്നുമാണ് ഷാലു പറയുന്നത്. പക്ഷേ ഈ ചോദ്യം ചോദിച്ചതോടെ വീഡിയോ വൈറലായതോടെ തന്നെ സൈബർ ബുള്ളിയിങ് ചെയ്യാൻ തുടങ്ങിയെന്നും, ട്രോളുകളും മറ്റും തനിക്ക് നേരിടേണ്ടി വന്നുവെന്നും, കിടന്നു കൊടുത്തിട്ടാണ് അവതാരകയായെന്ന് പലരും പറഞ്ഞുവെന്നുമാണ് ഷാലു പറയുന്നത്. എന്നാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇവിടെ വരെ എത്താൻ വൈകിയത് തന്നെ അതുകൊണ്ടാണ്. എളുപ്പത്തിൽ എത്താനാണെങ്കിൽ അവരൊക്കെ പറയുന്നത് പോലെ നിന്നാൽ മതിയായിരുന്നു, പക്ഷെ അതൊന്നും താൻ ചെയ്തിട്ടില്ല. അത് സമൂഹത്തിന് മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടം തനിക്കുണ്ടെന്നുമാണ് ഷാലു പറയുന്നത്. ഹന്നയ്ക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി പറയാൻ തയ്യാറാണെന്നും, ആരോടും വ്യക്തി വൈരാഗ്യമൊന്നുമില്ല, ഫിലിം ഇൻഡസ്ട്രിയെ മൊത്തമായിട്ടൊന്നുമല്ല താൻ പറഞ്ഞത്, ഇൻഡസ്ട്രി നശിപ്പിക്കാൻ ചിലർ നോക്കുന്നുണ്ട്, അതിനെ എടുത്തു കാണിക്കാൻ മാത്രമാണ് താൻ ശ്രമിച്ചത്. അതിനാണ് ഹന്നയോട് ആ ചോദ്യം ചോദിച്ചത്. ഒരുപാട് പെൺകുട്ടികൾക്കുള്ള മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ നിർഭാഗ്യവശാൽ കാര്യങ്ങൾ വേറെ ദിശയിലേക്ക് പോയെന്നുമാണ് ഷാലു പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.